ഹായ്, വെൽക്കം ബാക്ക് ടു മോളീസ് വ്ലോഗ്. അപ്പോ ഇന്നത്തെ ഇൻട്രോ കേട്ടപ്പോ നമുക്ക് തോന്നിണ്ടാവും എന്ത് ഈ പിള്ളേരെ കലവില കൂട്ടണേന്ന്. കലവില കൂട്ടിയതല്ല കേട്ടോ, നമ്മുടെ മാളൂസ് ആണല്ലോ സാധാരണയായിട്ട് വെൽക്കം ബാക്ക് ടു മോളീസ് വ്ലോഗ് പറയാറ്. അപ്പൊ അങ്ങനെ പറഞ്ഞ കേട്ടപ്പോ നമ്മുടെ കുഞ്ഞാവയ്ക്കൊരാഗ്രഹം ഹായ് വെൽക്കം ബാക്ക് ടു മോളീസ് വ്ലോഗ് പറയാൻ. അപ്പൊ ഐവൂസിന്റെ സൗണ്ട് ആണ് നിങ്ങൾ പിന്നീട് കേട്ടത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തെങ്ങ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, തെങ്ങ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ അതിൻ്റെതായ വളപ്രയോഗങ്ങളും മഴക്കാലത്തിന് മുമ്പും ശേഷമൊക്കെ നൽകേണ്ട വളപ്രയോഗങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. തെങ്ങ് നടേണ്ട രീതികളെ കുറിച്ചും അതിന് എന്തൊക്കെയാണ് അടിവളായിട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തെങ്ങിന് തടമൊക്കെ എടുത്തിട്ട് വേനൽ മഴ കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ നല്ല മഴക്കാലത്തിന് ശേഷവും എന്തൊക്കെ വളങ്ങളാണ് നമ്മുടെ തെങ്ങുമ്മേ നല്ല രീതിയിൽ തേങ്ങ പിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു ഫാമിലി ഇഷ്ടപ്പെടുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്താണ് പറയണതെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും ജൈവവളം കൃത്യമായിട്ട് തെങ്ങിന് കൊടുക്കേണ്ടതാണ്, എങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് തേങ്ങ ലഭിക്കുകയുള്ളൂ. വെള്ളക്കെട്ട് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തേങ്ങ ഉണ്ടാവുന്നതിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. നൈട്രജൻ പൊട്ടാസ്യം തുടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഈ വെള്ളക്കെട്ട് മൂലം നമുക്ക് നഷ്ടമാവും. കൂടാതെ വിവിധ തരത്തിലുള്ള കുമിൾ രോഗങ്ങളും കീടബാധകളൊക്കെ വെള്ളക്കെട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത ഏറെയാണ്. മഴ നല്ല രീതിയിൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇടയിളക്കൽ നടത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങുകളുടെ ഉൽപ്പാദനം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മഴ പെയ്ത് അന്തരീക്ഷത്തിന് ചൂട് കുറയുന്നതിനാൽ നമ്മൾ നട്ടിട്ടുള്ള തെങ്ങിൻ തൈകളിൽ നന നമുക്ക് നിർത്താവുന്നതാണ്. വേനൽ തുടരുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കൽ നല്ല രീതിയിൽ നനച്ച് കൊടുക്കേണ്ടതാണ്. തൈത്തെങ്ങുകൾക്ക് തണൽ കൊടുക്കുകയും വേണം. പുതിയ തെങ്ങിൻ തൈകൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് 1 മീറ്റർ വീതിയും നീളവും ആഴമൊക്കെയുള്ള കുഴിയെടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ആ കുഴിയിൽ അടിവളങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് തൈ അതിലോട്ട് മാറ്റി നടാവുന്നതാണ്. കനത്ത മഴ ലഭിച്ച ശേഷം നമ്മൾ നട്ടിട്ടുള്ള തെങ്ങുകളുടെ തടം തുറന്നിട്ട് 1 തെങ്ങിന് 1 കിലോഗ്രാം വീതം കുമ്മായോ അല്ലെങ്കിൽ ഡോളോമൈറ്റൊക്കെ തടത്തിൽ വിതറി കൊടുക്കാവുന്നതാണ്. കേരളത്തിൽ കൂടുതലായിട്ടും അമ്ലത്വം കൂടുതലുള്ള മണ്ണായതുകൊണ്ട് തന്നെ കുമ്മായോ ഡോളോമൈറ്റോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും 1.8 മീറ്റർ ചുറ്റളവിലാണ് നമ്മൾ തടം തുറക്കേണ്ടത്. തെങ്ങിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ നൽകാനും മണ്ണിലെ ഭൗതിക ഗുണങ്ങൾ മെച്ചപ്പെടുത്താനൊക്കെ ജലവും മൂലകങ്ങളും സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനും സൂക്ഷ്മമൂലങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും സൂക്ഷ്മ ജീവികളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും തെങ്ങിന് നല്ല രീതിയിൽ ജൈവവളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. കുമ്മായം ചേർത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉണക്കിപ്പൊടിച്ച ചാണകം, വേപ്പി പിണ്ണാക്ക്, കമ്പോസ്റ്റ്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, വീട്ടിലുണ്ടാവുന്ന ചാരം എല്ലാതും നമുക്ക് നമ്മുടെ തെങ്ങിൻ്റെ തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. രാസവളം ഇട്ട് കൊടുക്കുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽ മഴ ആവശ്യത്തിന് ലഭിച്ചു കഴിഞ്ഞിട്ട് കാലവർഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാസവളത്തിൻ്റെ 1/3 ഭാഗം മെയ് അവസാനത്തോടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശരാശരി പരിപാലനം നൽകുന്ന തെങ്ങുകൾക്ക് 250 ഗ്രാം യൂറിയ, 280 ഗ്രാം രാജ്ഫോസ്, 380 ഗ്രാം പൊട്ടാഷ് എന്നിവയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല പരിചരണമുള്ള കായ്ഫലം ലഭിക്കുന്ന തെങ്ങുകൾ, സങ്കരയിനം തെങ്ങ്, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങുകളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് 360 ഗ്രാം യൂറിയ, 550 ഗ്രാം രാജ്ഫോസ്, 670 ഗ്രാം പൊട്ടാഷ് എന്നിങ്ങനെ നമുക്ക് തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തെങ്ങിൻ്റെ മണ്ട നല്ലപോലെ വൃത്തിയാക്കിയിട്ട് മണ്ണും വേപ്പിൻ പിണ്ണാക്കും കൂടെ കൂട്ടിക്കലർത്തിയിട്ടുള്ള മിശ്രിതം നമ്മുടെ ഓലക്കവളുകളിൽ ഇട്ട് കൊടുക്കുകയും 1% വീര്യമുള്ള ബോഡ മിശ്രിതം തളിക്കുകയും തോട്ടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് തടമൊക്കെ കോരി
ചാലൊക്കെ കീറി ശ്രദ്ധിക്കുകയാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ തെങ്ങിന് കായ പിടിക്കുന്നതും കുമിൾ രോഗങ്ങളൊന്നും വരാതെ തെങ്ങ് പൂർണ്ണമായും ആരോഗ്യമുള്ളതായിട്ട് നിൽക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാലവർഷം കഴിയുമ്പോൾ മനസ്സിലാവും. കാലവർഷ ആരംഭത്തോടു കൂടെ നമ്മുടെ തെങ്ങുകൾക്ക് പലതരത്തിലുള്ള രോഗകീട ബാധകളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മുൻകരുതലുകൾ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെങ്ങിനെ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. മെയിനായിട്ട് കാലവർഷം തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു രോഗമാണ് കൂമ്പ് ചീയൽ. തെങ്ങുകളുടെ കൂമ്പോല മഞ്ഞ നിറത്തിലാവുകയും പതുക്കെ വലിച്ചാൽ തന്നെ ഊരി വരികയും ചെയ്യുന്ന രീതിയിൽ എത്തുന്നതിനെയാണ് കൂമ്പ് ചീയൽ എന്ന് പറയുന്നത്. വളർച്ചയെത്തിയ തെങ്ങുകളിൽ കൂമ്പോലയുടെ നിറം മഞ്ഞ ആവുകയും കടഭാഗത്ത് വെച്ച് ഒടിഞ്ഞു തൂങ്ങുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം. തുടക്കത്തിൽ തന്നെ ഈ രോഗം കണ്ടുപിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രത്യേകിച്ചൊരു കുഴപ്പങ്ങളില്ല, നമുക്ക് നമ്മുടെ തെങ്ങിനെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇല്ല എങ്കിൽ പൂർണ്ണമായിട്ട് നമ്മുടെ തെങ്ങ് നശിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. തെങ്ങുകളുടെ മണ്ട കൃത്യമായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം 1% വീര്യമുള്ള ബോഡമിശ്രിതം മഴക്കാലത്തിന് മുമ്പേ തളിക്കേണ്ടതാണ്. 40 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ ബോഡമിശ്രിതം തളിച്ചു കൊടുക്കേണ്ടതാണ്. മണ്ടയിലെ അഴുകിയ ഭാഗങ്ങൾ ചെത്തി മാറ്റിയിട്ട് ബോഡോ കുഴമ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് പുതിയ കാമ്പ് വരുന്നത് വരെ മഴ കൊള്ളാതെ കവറോ എന്തെങ്കിലും ഇട്ടിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടാക്കിയിട്ടുള്ള ചകിരിച്ചോറ് കട്ട 2 എണ്ണം വീതം മഴക്കാലത്തിന് മുമ്പ് നാമ്പോലയുടെ കവളുകളിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ കൂമ്പ് ചീയൽ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രതിവിധി മാർഗമാണ്. കൂമ്പ് ചീയൽ ആദ്യമേ കണ്ടുപിടിക്കാമെന്ന് വെച്ചാലും നമുക്ക് ഇങ്ങനെ തെങ്ങിൻ്റെ കൂമ്പോല ചെത്തിക്കളഞ്ഞിട്ട് അവിടെ ബോഡോ കുഴമ്പ് പെരട്ടി കൊടുത്തിട്ട് തെങ്ങിനെ വീണ്ടും രക്ഷിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. തെങ്ങ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എന്തൊക്കെയാണ് അടിവളായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതും പിന്നെ തെങ്ങിന് വേണ്ട പലവിധത്തിലുള്ള സംരക്ഷണങ്ങളും കുള്ളൻ തെങ്ങുകൾ വെക്കേണ്ട രീതികളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് തെങ്ങ് എപ്പോഴാണ് നടേണ്ടത്, തെങ്ങ് നടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ട്, അങ്ങനത്തെ വീഡിയോകൾ ആവശ്യമുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്താണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും കേട്ടോ. ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കുകൾ തൊട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേതാണ് വീഡിയോ എന്നും എന്തൊക്കെയാണ് അതിൽ പറയണതെന്നും മനസ്സിലാവും. മഴക്കാല തെങ്ങ് സംരക്ഷണത്തെക്കുറിച്ചും അപ്പോൾ ഉണ്ടാകുന്ന കൂമ്പ് ചീയലിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചും പിന്നെ എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വളം ഇട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ മാറ്റി വരുന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.